ചെർപ്പുളശ്ശേരി നഗര നവീകരണം ടൗണിൽ 14 മീറ്റർ വീതിയിൽ റോഡും ഡിവൈഡറും നടപ്പാതയും വരും. ടൗണിലെ പ്രവൃത്തികൾ തുടങ്ങി. അഴുക്കുചാലിന്റെ പ്രവൃത്തികളാണ് ആരംഭിച്ചത്. ഗതാഗത കുരുക്ക് ഒഴിവാക്കി ആളുകൾക്ക് പ്രയാസമില്ലാതെ പണി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമം. ചെർപ്പുളശ്ശേരി നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. നെല്ലായ സിറ്റിയിൽ നിന്ന് ആരംഭിച്ച പ്രവൃത്തികൾ ടൗണിലേക്ക് പ്രവേശിച്ചു. അഴുക്കുചാലിന്റെ പ്രവൃത്തികളാണ് നടക്കുന്നത്. ടൗണിൽ ഗവൺമെന്റ് ആശുപത്രി മുതൽ 14 മീറ്റർ വീതിയിൽ നാലുവരിപ്പാതയും നടപ്പാതയും ഡിവൈഡറും ഉൾപ്പെടെയാണ് പദ്ധതി. പരമാവധി ആളുകൾക്ക് പ്രയാസമില്ലാതെയും ഗതാഗത കുരുക്ക് ഒഴിവാക്കിയും പണി നടത്താനാണ് ശ്രമം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ വരുമ്പോൾ ഈ ബൈക്കുകളൊക്കെ മാക്സിമം പുറത്ത് വെച്ചിട്ട് നമ്മളിതുപോലെ ബാരിക്കേഡ് ചെയ്തിട്ടാണ് വർക്ക് തുടങ്ങുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഇനിയിപ്പോൾ മുന്നോട്ട് ഇവിടെ ഒന്നും അത്ര കുഴപ്പമില്ല, മുന്നോട്ടാണ് പ്രശ്നമായിട്ട് വരുന്നത്. കയ്യേറ്റം അതൊക്കെ നമ്മളിവിടെ ഓൾറെഡി ഇവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാർക്ക് അതിലും ഉണ്ട്. ഇല്ല, ഇതുവരെ ഇല്ല. ഇനി മുന്നോട്ടുള്ളത് സർവേർ അളന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൺ സൈഡാണ് തുടങ്ങിയത്. ഇനിയിപ്പോൾ ഒരു മാസം ഒന്നര മാസം കൊണ്ട് ടൗൺ ഏരിയ ആയിക്കണമെന്നാണ്. റോഡുണ്ടാവും, പിന്നെ ഒരു മീറ്റർ ഒരു പാത്തുണ്ടാവും, പിന്നെ ഈ ഡ്രെയിനും ഉണ്ടാവും. സ്വകാര്യ വ്യക്തികളുടേതുൾപ്പെടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചാവും പ്രവൃത്തികൾ നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട സർവേയും നടന്നു വരുന്നുണ്ട്. ടൗണിൽ നഗരസഭയുടെ അധീനതയിലുള്ള മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ സ്മാരക ഓപ്പൺ സ്റ്റേജ്, മിഥില ബാറിന് സമീപമുള്ള ഷീറ്റിട്ട കെട്ടിടം, പാലക്കാട് റോഡിലെ ബസ് വെയിറ്റിംഗ് ഷെഡ് എന്നിവ പൊളിച്ചു നീക്കും. പാർക്കിംഗ് ഏരിയ, തെരുവ് വിളക്കുകൾ, സൗന്ദര്യവൽക്കരണം തുടങ്ങിയവയെല്ലാം നഗര നവീകരണത്തിൻ്റെ ഭാഗമായി നിലവിൽ വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.